നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. റെയിൽവേ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി. എല്ലാ വിഭാഗത്തിലും 20% വർധന. പുതിയ നിരക്കുകൾ ഈ മാസം 21 മുതൽ. സബ്സിഡി സിലിണ്ടറുകളുടെ വില കൂട്ടാനും നിർദ്ദേശം. എണ്ണം 9 ആക്കും. സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ അങ്ങിങ്ങ് സംഘർഷം. തിരുവനന്തപുരത്ത് സമരക്കാരും KSU പ്രവർത്തകരും ഏറ്റുമുട്ടി. ജോലിക്കെത്തിയവർക്ക് നേരെ പലയിടത്തും കയ്യേറ്റം. ഇന്ന് കൂടുതൽ പേർ ജോലിക്കെത്തിയെന്ന് ആഭ്യന്തരമന്ത്രി. സൈനികരെ വെടിവെച്ചുകൊന്ന് മൃതദേഹം വികൃതമാക്കിയ നടപടി പ്രകോപനപരമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ. പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. പ്രവാസി ഭാരതീയ ദിവസ് സമാപന ചടങ്ങുകൾ തുടരുന്നു. 4 മലയാളികളടക്കം 15 പേർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം. 5 മാസത്തിനിടെ 3 ദിവസം ഇരുട്ടിലിരിക്കാം. സംസ്ഥാനത്ത് KCB സബ്സ്റ്റേഷനുകൾ 3 ദിവസം അടച്ചിടും. അറ്റകുറ്റപ്പണിക്കെന്ന് അധികൃതർ. റെയിൽവേ യാത്രാ നിരക്ക് കൂട്ടി. റെയിൽവേ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി. എല്ലാ വിഭാഗത്തിലും 20% വർധനയുണ്ട്. പുതിയ നിരക്ക് ഈ മാസം 21 നിലവിൽ വരും. പാസഞ്ചർ ട്രെയിനിന്റെ യാത്രാ നിരക്ക് മുതൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ AC ഫസ്റ്റ് ക്ലാസ് നിരക്ക് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന റെയിൽവേ ബജറ്റിൽ ഇനി യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നും റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസാൽ വ്യക്തമാക്കി. സോ ഓൾ ദിസ് ഇൻഫാക്ട് പോയിന്റ്സ് ടു ദി ഇംപെരിറ്റീവ് ഓഫ് മോഡസ്റ്റ് റീസണബിൾ, ഇറ്റ്സ് നോട്ട് മോഡസ്റ്റ് റീസണബിൾ ഫെയർ ഹൈക്ക് ഇമ്മീഡിയറ്റ്ലി. റെയിൽവേ ബജറ്റിന് ഏകദേശം 1.5 മാസം മുമ്പാണ് റെയിൽവേ നിരക്ക് കൂട്ടുന്നതായുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നേരത്തെ സ്ലാബുകളായി നിശ്ചയിച്ചിരുന്ന നിരക്ക് ഇപ്പോൾ കിലോമീറ്റർ കണക്കിനാക്കിയിരിക്കുന്നു. ഒപ്പം ഫസ്റ്റ് ക്ലാസ്, AC ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് തുടങ്ങിയവയിൽ അടുത്തിടെ വരുത്തിയ വർധനയ്ക്ക് പുറമെയാണ് ഇപ്പോഴത്തെ വർധന. സ്ലീപ്പർ ക്ലാസ്സിൽ കിലോമീറ്ററിന് 6 പൈസയുടെ വർധനയുണ്ടാകും. AC 3 ടയറിനും ഫസ്റ്റ് ക്ലാസ്സിനും 10 പൈസ കൂടും. AC സെക്കൻഡ് ക്ലാസ്സിന് 6 പൈസയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ സ്ലീപ്പർ ക്ലാസ്സിൽ 186 രൂപയുടെ വർധനയും AC 313 രൂപ വരെയുള്ള വർധനയുമാണ് ഉണ്ടാവുക. തുരന്തോയിലെ യാത്രയ്ക്കും ചിലവേറും. ദില്ലി തിരുവനന്തപുരം യാത്രയ്ക്ക് 190 രൂപ മുതൽ 304 രൂപ വരെയാണ് കൂടുക. രാജധാനി എക്സ്പ്രസിൽ ദില്ലിയിൽ നിന്നും എറണാകുളം വരെ യാത്ര ചെയ്യാൻ 352 രൂപ മുതൽ 406 രൂപ വരെ അധികം നൽകേണ്ടി വരും. കിലോമീറ്റർ കണക്കിനുള്ള വർധന ആയതിനാൽ ദൂരനാട്ടിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളെയാണ് ഈ നിരക്ക് വർധന ഏറ്റവും ബാധിക്കുക. ഈ മാസം 21 മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരും. ചരക്കുകൂലി തൽക്കാലം കൂട്ടിയിട്ടില്ല. റെയിൽവേ ബജറ്റിൽ വീണ്ടും യാത്രാ നിരക്ക് കൂട്ടില്ലെന്നും റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസൽ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. റെയിൽവേ യാത്രാ നിരക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്ന് BJPയും CPMഉം വ്യക്തമാക്കി. ജനദ്രോഹ നിലപാടാണ് സർക്കാരിന്റേതെന്ന് മമതാ ബാനർജി ആരോപിച്ചു. എന്നാൽ വർധന ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അത്യന്തം നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ട് നടന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ദിനേശ് ത്രിവേദി അവതരിപ്പിച്ച ബജറ്റിൽ കിലോമീറ്ററിന് 2 പൈസ മുതൽ 30 പൈസ വരെയാണ് വർധനവ് പ്രഖ്യാപിച്ചത്. നേതാവ് മമതാ ബാനർജിയെ പിണക്കിയ ഈ തീരുമാനത്തിന് ത്രിവേദിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായി. മമതയുടെ പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ കോൺഗ്രസ് റെയിൽവേ മന്ത്രാലയം ഏറ്റെടുത്ത് ആ പഴയ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ നിരക്ക് വർധന നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടാണ് പവൻകുമാർ ബൻസലിന് ഈ വകുപ്പ് നൽകിയത്. നിരക്ക് വർധനവിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. സുരക്ഷയും സേവനവും മെച്ചപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് BJP നേതാവ് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ബജറ്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിരക്ക് വർധന പ്രഖ്യാപിച്ചത് പാർലമെന്റിനോടുള്ള വെല്ലുവിളിയാണെന്ന് BJPയും CPMഉം കുറ്റപ്പെടുത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നിരക്ക് വർധനവിനെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രതികരണം ഇതായിരുന്നു. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടാനുള്ള ശുപാർശ സർക്കാർ പരിഗണിക്കുന്നു. മാർച്ചിന് മുമ്പ് സിലിണ്ടർ 1 130 രൂപ വരെ കൂട്ടാനാണ് നിർദ്ദേശം. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 6-ൽ നിന്ന് 9 ആക്കാനും പെട്രോളിയം മന്ത്രാലയം സർക്കാരിനോട് ശുപാർശ ചെയ്തു. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 6 ചുരുക്കിയ ശേഷം സിലിണ്ടർ വില സർക്കാർ പലതവണ കൂട്ടിയിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ സബ്സിഡിയുള്ള സിലിണ്ടറുകളുടെ വിലയും കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 31 മുമ്പ് 130 രൂപ കൂട്ടാനുള്ള ശുപാർശയാണ് സർക്കാരിന് മുമ്പിലുള്ളത്. ഒറ്റയടിക്കോ അല്ലെങ്കിൽ 65 രൂപ വെച്ച് 2 തവണയായോ ആകും വർധന. ഇതുമാത്രമല്ല, ഏപ്രിൽ മുതൽ എല്ലാ 3 മാസവും സിലിണ്ടർ 1 50 രൂപ വെച്ച് കൂട്ടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്.
എണ്ണക്കമ്പനികൾ ഇപ്പോൾ നേരിടുന്ന നഷ്ടം ഇല്ലാതാകുന്നതുവരെ എല്ലാ 3 മാസവും ഈ വർധന തുടരും. ഒപ്പം മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും വില കൂട്ടുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഡീസൽ വില 1 രൂപ 50 പൈസ വെച്ച് കൂട്ടി മാർച്ച് ആകുമ്പോഴേക്ക് 4.5 രൂപയുടെ വർധന ഉണ്ടാക്കാനാണ് ലക്ഷ്യം. ഡീസൽ വില നിയന്ത്രണം എടുത്തു മാറ്റുന്നതുവരെ എല്ലാ മാസവും വില 60 പൈസ വെച്ച് കൂട്ടണമെന്നും ശുപാർശയുണ്ട്. ഒറ്റയടിക്ക് വില കൂട്ടിയാലുള്ള പ്രതിഷേധം ഭയന്നാണ് ഘട്ടം ഘട്ടമായുള്ള വർധന. മണ്ണെണ്ണ വില ലിറ്ററിന് എല്ലാ മാസവും 35 പൈസ വെച്ച് കൂട്ടുക അല്ലെങ്കിൽ എല്ലാ 3 മാസവും 1 രൂപ വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് ശുപാർശ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സർക്കാർ ജീവനക്കാരുടെ സമരം 2ാം ദിവസം സംസ്ഥാനത്ത് കൂടുതൽ ശക്തമായി. ജോലിക്കെത്തിയവർക്ക് നേരെ പലയിടത്തും കയ്യേറ്റമുണ്ടായി. തിരുവനന്തപുരത്ത് സമരക്കാരും KSU പ്രവർത്തകരും ഏറ്റുമുട്ടി. അനിശ്ചിതകാല പണിമുടക്ക് അക്രമത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് 2ാം ദിനം കാണാനായത്. ജോലിക്കെത്തുന്നവർക്ക് സംരക്ഷണം നൽകാമെന്ന ഉറപ്പ് പാലിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. പബ്ലിക് ഓഫീസിൽ ജോലിക്കെത്തിയ വനിതാ ജീവനക്കാരെ സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്യാനും അപമാനിക്കാനും ശ്രമിച്ചു. സമരാനുകൂലികളായ വനിതാ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റം. സമരത്തെ അനുകൂലിക്കുന്നവർ രാവിലെ മുതൽ ഗേറ്റിന് മുന്നിൽ ജോലിക്കെത്തിയവരെ തടയുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടത്തിയ ഇടത് ജീവനക്കാരും KSU പ്രവർത്തകരും തമ്മിൽ കല്ലേറുണ്ടായി. നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. NGO യൂണിയൻ ജില്ലാ ട്രഷറർ വിജയനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് സമരക്കാർ തടഞ്ഞത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. വികാസ് ഭവനിലും സംഘർഷമുണ്ടായി. ജോലിക്കെത്തിയവരെ തടഞ്ഞ 4 സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. നെടുമങ്ങാട് റവന്യൂ ടവറിലും സംഘർഷമുണ്ടായി. പണിമുടക്കിയ ജീവനക്കാർ കൊച്ചി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമ്പോഴാണ് പ്രകോപനപരമായ മുദ്രാവാക്യവുമായി ചെറുസംഘം KSU പ്രവർത്തകരെത്തിയത്. സമരക്കാർക്ക് നേരെ അവർ ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞു. പോലീസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് സംഘർഷം ഒഴിവായത്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരെ നിരത്തിലിറക്കി പണിമുടക്കിനെ നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. മധ്യ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില ഇന്നും കുറവായിരുന്നു. കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കിയിലും കോട്ടയത്തും തൃശൂരിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സമരം കാരണം കാര്യമായി തടസ്സപ്പെട്ടു. കോഴിക്കോട് കളക്ടറേറ്റിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചത് രാവിലെ ചെറിയ സംഘർഷത്തിനിടയാക്കി. ശക്തമായ പോലീസ് സന്നാഹമുണ്ടായതിനാൽ വലിയ സംഘർഷം ഒഴിവായി. സ്വകാര്യ ബസ് പണിമുടക്ക് അവസാനിച്ചതുകൊണ്ട് ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ പേർ ഇന്ന് ജോലിക്കെത്തിയിരുന്നു. മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ അധ്യാപകർ പണിമുടക്കിയതിനെ തുടർന്ന് KSU പ്രവർത്തകർ ക്ലാസ് എടുക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരാനുകൂലികൾ KSU പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. വയനാട്, കണ്ണൂർ, കാസർകോട്, മലപ്പുറം ജില്ലകളിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. സമരവുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിൽ ഇതുവരെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് കളക്ടറേറ്റിൽ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ജീവനക്കാരെത്തിയിരുന്നുവെങ്കിലും വിവിധ ആവശ്യങ്ങൾക്കെത്തിയ സാധാരണക്കാരെ സമരം വല്ലാതെ വലച്ചു. തിരുവനന്തപുരത്ത് നിന്നും KG കമലേഷിനും വിനോദിനും, കൊച്ചിയിൽ നിന്ന് PR വന്ദനയ്ക്കുമൊപ്പം കോഴിക്കോട് നിന്നും ജിൽസി ജയരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജീവനക്കാരുടെ സമരം അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അക്രമത്തിന് പിന്നിൽ ജീവനക്കാർ മാത്രമല്ല ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. 69.8% ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തി. ജീവനക്കാർക്ക് പുതുതായി എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഒരു അക്രമം നടത്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു സമരം കൊണ്ടുപോകുന്നത് ശരിയാണോ? എല്ലാ ആളുകളും ജനക്ഷേമത്തെ കുറിച്ചല്ലേ പറയുന്നത്. അതിനുവേണ്ടിയാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലക്ഷ്യം തന്നെ. ആ ജനക്ഷേമത്തിന് പോകുന്ന ആളുകളെ തന്നെ അക്രമം കാണിച്ച് ആളുകളെ അടിച്ചമർത്തിയും ഭീഷണിപ്പെടുത്തിയും അവരെ ഭയപ്പെടുത്തിയും മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അത് ഏകാധിപത്യത്തില്ല. കാരണം ഒരു പ്രയോജനമില്ലാത്ത സമരമാണല്ലോ ഇത്. എന്നല്ല പറഞ്ഞത്, അഡീഷണലായിട്ട് എന്തെങ്കിലും പോയിന്റ് അവർക്ക് പറയാനുണ്ടെങ്കിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തല്ലോ, 2 പ്രാവശ്യം ചർച്ച ചെയ്തല്ലോ. ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവിൽ 2 ചർച്ചയ്ക്ക് അവരെ വിളിക്കുകയായിരുന്നു. അപ്പൊ ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പോലീസിനെയും KSU ഗുണ്ടകളെയും ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. KSU ലേബലിൽ ആളെ ഇറക്കി സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ കോൺഗ്രസ് ആക്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. ന്യായമായ രൂപത്തിൽ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. കുടിവെള്ളം വിൽപ്പന ചരക്കാക്കി മാറ്റാൻ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. KSRTCയിലെ CATU യൂണിയൻ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഇന്നലെ സൂചനാ സമരം നടത്തിയ M-പാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി സർക്കാർ പിൻവലിച്ചതിനെ തുടർന്നാണ് സമരം ഉപേക്ഷിച്ചത്.
ജമ്മുകശ്മീർ അതിർത്തിയിൽ രണ്ട് ഇന്ത്യൻ സൈനികരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. സംഭവം അന്വേഷിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ നടപടി പ്രകോപനപരമാണെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുമെന്ന് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യൻ മേഖലയിൽ കടന്ന് പാകിസ്ഥാൻ സേന രണ്ട് ഇന്ത്യൻ സൈനികരെ വധിക്കുകയും ഒരു ജവാന്റെ മൃതദേഹത്തിൽ നിന്ന് തലയെർത്ത് മാറ്റുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ അറിയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന് നൽകി. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൽമാൻ ബഷീറിനെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ സെക്രട്ടറി രഞ്ജൻ മത്തായി ഇക്കാര്യം അറിയിച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര വിശ്വാസം വളർത്താനുള്ള നടപടികളെ ഗുരുതരമായി ബാധിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. അതേസമയം എടുത്തു ചാടി ഇന്ത്യ നിലപാടൊന്നും സ്വീകരിക്കില്ല എന്നും വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് പറഞ്ഞു. Forces that are attempting to derail all the good work that's been done towards normalization should not be successful. പാകിസ്ഥാൻ നിയന്ത്രണ രേഖ ലംഘിച്ചിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ധാരണയെന്നും പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൽമാൻ ബഷീർ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും സൽമാൻ ബഷീർ പറഞ്ഞു. പാകിസ്ഥാന്റെ നടപടി പ്രകോപനപരമാണെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി പ്രതികരിച്ചു. എ കെ ആന്റണിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ട് അതിർത്തിയിലെ സ്ഥിതി വിശദീകരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ സേനയിലെ ഒരു വിഭാഗവും ISI നടത്തുന്ന ശ്രമവും ഇതിനു പിന്നിലുണ്ടെന്നും അതിനാൽ കരുതലോടെ നീങ്ങിയാൽ മതിയെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പ്രശാന്ത് രുഗോംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അതിർത്തിയിൽ വെടിയേറ്റ് മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. അതിർത്തിയിൽ പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിൽ മരിച്ച ലാൻസ് നായിക് ഹേംരാജ്, ലാൻസ് നായിക് സുധാകർ സിംഗ് എന്നിവരുടെ മൃതദേഹം ജമ്മുകശ്മീരിലെ രജൌരിയിൽ എത്തിച്ച ശേഷം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. കരസേന 25th ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വടക്കൻ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ KT പർണായിക്കിന്റെ നേതൃത്വത്തിൽ സേന ഇരുവർക്കും അന്തിമോപചാരം അർപ്പിച്ചു. പാകിസ്ഥാന്റെ 29 ബലൂച്ച് റെജിമെന്റിലെ സൈനികരാണ് ഇന്നലെ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. വടക്കൻ കമാൻഡിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ഇനിയും പ്രകോപനമുണ്ടായാൽ നേരിടുന്ന കാര്യം ചർച്ച ചെയ്തു. ഇന്നലെ രാത്രി അതിർത്തിയിൽ സംഘർഷം ഉണ്ടായെങ്കിലും ഇന്ന് സ്ഥിതി ശാന്തമാണെന്നാണ് സൂചന. ജനീവ കൺവെൻഷന്റെ വിരുദ്ധമായ നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സൈനികരുടെ മൃതദേഹം വികൃതമാക്കിയ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ് പ്രധാന വിഷയം. കാർഗിൽ യുദ്ധസമയത്ത് ക്യാപ്റ്റൻ സൌരവ് കാലിയയുടെ മൃതദേഹത്തോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെ ഇതുവരെ കാര്യമായ നടപടിയൊന്നും ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. ഇതിനിടെ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അറ്റകുറ്റപ്പണിക്കായി KCB സബ്സ്റ്റേഷനുകൾ അടച്ചിടും. ഇത് കാരണം അടുത്ത 5 മാസത്തിനിടെ 3 ദിവസം പകൽ വൈദ്യുതി മുടങ്ങുമെന്ന് KCB വ്യക്തമാക്കി. കമ്പികൾ പൊട്ടി വീഴുന്നതിന്റെ പുറമെ അതിമ തട്ടി ആളുകൾക്ക് പരിക്കേൽക്കണം, മരിക്കണം, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ആനുവൽ മെയിന്റനൻസ്. സബ്സ്റ്റേഷനുകളിലും വിതരണ ലൈനുകളിലും ഒരേ സമയം അറ്റകുറ്റപ്പണി നടത്തും. അറ്റകുറ്റപ്പണി നടക്കുന്ന ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ സബ്സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ചിടും. ബദൽ മാർഗത്തിൽ വൈദ്യുതി എത്തിക്കുകയുമില്ല. വൈദ്യുതി ക്ഷാമം നേരിടൽ കൂടിയാണ് അറ്റകുറ്റപ്പണിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. സബ്സ്റ്റേഷന്റെ ട്രാൻസ്ഫോമർ ഫീൽഡ് അടച്ച് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 3 ദിവസം മാത്രമാണ് ആ ഫീൽഡിനകത്ത് തടസ്സം ഉണ്ടാകുന്നത്, ഫ്രം ജനുവരി ടു മേ. വിവിധ സബ്സ്റ്റേഷനുകളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാകും അറ്റകുറ്റപ്പണി. ഇതിനുള്ള ഷെഡ്യൂൾ ബോർഡ് തയ്യാറാക്കും, ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കും. ഫലത്തിൽ പവർ ഹോളിഡേ നടപ്പാക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഇത് KCB പാടെ തള്ളുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രവാസി ഭാരതീയ ദിവസ് കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്തു. 4 മലയാളികളടക്കം 15 പേർക്ക് ചടങ്ങിൽ വെച്ച് പ്രണബ് മുഖർജി പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി. മലേഷ്യയിലെ സംരംഭകനായ രവീന്ദ്ര മേനോൻ, ഗൾഫിലെ ആശുപത്രി ശൃംഖലയായ ഷിഫ അൽ ജസീറ ചെയർമാൻ KT മുഹമ്മദ് റബിയുള്ള, ഡോക്ടർ നരേന്ദ്രകുമാർ, UAE പി ബാവ ഹാജി എന്നിവരാണ് അവാർഡിനർഹരായ മലയാളികൾ. മലയാളികളായ MR നാരായണ നമ്പൂതിരി, പ്രസിഡന്റുമാരായ കുവൈറ്റിലെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിനും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികൾക്ക് ജീവപര്യന്തവും വധശിക്ഷയും നൽകരുതെന്ന നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്രത്തിന് ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസ്. ബലാത്സംഗവും കൊലപാതകവും പോലുള്ള കേസുകളിൽ 16 വയസ്സിൽ കൂടുതലുള്ളവരെ
ആയവരായി കണക്കാക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ദില്ലി കൂട്ടബലാത്സംഗ കേസിൽ രഹസ്യ വിചാരണ നടത്തുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി സെഷൻസ് കോടതി തള്ളി. ദില്ലി പെൺകുട്ടിയുടേതെന്ന പേരിൽ വ്യാജ ചിത്രം സിപിഎം ഫ്ളക്സിൽ. ദില്ലിയിൽ കൂട്ടമാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സിപിഎം ഒറ്റപ്ലാമോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ വെച്ച ഫ്ളക്സ് പ്രതിഷേധം ശക്തമായതോടെ നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ സിപിഎമ്മിന്റെ പേരിൽ ഫ്ളക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. സിപിഎം ഒറ്റപ്ലമൂട് ബ്രാഞ്ച് കമ്മിറ്റിയാണ് പ്രിയ സഹോദരി മാപ്പെന്ന തലക്കെട്ടിൽ ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും നിന്റെ മാനം രക്ഷിക്കാൻ കഴിയാത്ത നപുംസകങ്ങളായ ഭരണാധികാരികളുടെ പേരിൽ മാപ്പ് ചോദിക്കുന്നു എന്നും ഫ്ളക്സ് ബോർഡിൽ എഴുതിയിരുന്നു. അതിനു തൊട്ടുതാഴെയാണ് ദില്ലി പെൺകുട്ടിയുടെ എന്ന പേരിൽ വ്യാജ ചിത്രം നൽകിയിരുന്നത്. അതേസമയം ദില്ലി പെൺകുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേർ നടത്തിയ പ്രതികരണങ്ങളിൽ ഒന്നുമാത്രമാണിതെന്നായിരുന്നു സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ഫ്ളക്സ് ബോർഡിൽ അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. അതിനു തൊട്ടുപിന്നാലെ കൊട്ടിയം ജംഗ്ഷനിലെ ഫ്ളക്സ് ബോർഡ് നീക്കം ചെയ്യുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. ഇടുക്കിയിൽ ആന്ത്രാക്സ് പ്രതിരോധ നടപടികൾ തുടങ്ങി. റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം.